കാണാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇമാം അബു അബ്ദില്ലാഹ് മുഹമ്മദിൻ ശറഫുദ്ദീൻ മുഹമ്മദിൻ ബൂസീനി റളിയല്ലാഹു അൻഹു ഖസീദത്തുൽ ബുർദയുടെ രചയിത, അല്ലാഹുവിന്റെ ഹബീബിനെ വാനോളം പുകഴ്ത്തി പാട്ടുപാടിയ വലിയ ആശിഖ് വലിയ മുഹിബ്ബും മാദിഹുമായ ഇമാം ബൂസീനി റഹിമഹുല്ലാഹ്, ആദ്യകാലത്ത് കൊട്ടാര കവിയായിരുന്നു, രാജതമ്പുരാക്കന്മാർക്ക് വേണ്ടിയിട്ട് മുഴുവൻ സാഹിത്യങ്ങളും ഉപയോഗപ്പെടുത്തിയ വലിയ പാട്ടുകാരൻ. പക്ഷേ ഒരു ദിവസം വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോ പരിചയമുള്ള ഒരു വലിയ മഹാൻ ചോദിച്ചു, അല്ല മുഹമ്മദേ, നിങ്ങളെങ്ങാനും അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? ആ ചോദ്യം ഇമാം ബൂസീരി തങ്ങളുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. മറുപടി പറഞ്ഞു, ഇല്ല ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആ മറുപടി പറഞ്ഞെങ്കിലും ഇമാം ബൂസീരി തങ്ങളെ വല്ലാതെ അസ്വസ്ഥനാക്കി ആ ചോദ്യം. മഹാനവർകൾ പിന്നെ ഹബീബിനോടും മഹബ്ബത്ത് വർദ്ധിക്കുകയാണ്. ഹബീബിനെ കുറിച്ച് ധാരാളം പാടുകയാണ്, ഇഷ്ടം പോലെ പാടി ഹബീബിനെ പറ്റി. ഒരു ദിവസം ഹബീബായ തങ്ങളെ ഇമാം ബൂസീരി തങ്ങൾ സ്വപ്നം കാണുകയാണ്. കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, സ്വഹാബത്തിനിടയിൽ ഹബീബായ തങ്ങൾ ഇങ്ങനെ എങ്ങനെ എങ്ങനെ ഉണ്ടെന്നറിയുമോ? അതാ നല്ല സുന്ദരന്മാരാ, നല്ല സുന്ദരമായ നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങൾക്കിടയിൽ സൂര്യൻ ഉദിച്ചാൽ എങ്ങനെയിരിക്കും എന്നതുപോലെ ഹബീബായ തങ്ങൾ സഹാബത്താവുന്ന നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു സൂര്യനെ പോലെ വലിയ പ്രകാശം ചൊരുത്തിയിട്ട് സുന്ദരനായി നിൽക്കുന്നു. അത് കണ്ടപ്പോ ഇമാം ബൂസീരിയുടെ ജീവിതം അന്ന് മാറി. പിന്നെ ഒരൊറ്റ രാജതമ്പുരാക്കന്മാരെ കുറിച്ചും പാട്ടുപാടിയിട്ടില്ല. പിന്നെയുള്ള പാട്ട് മുഴുവനും ഇമാം ബൂസീരി തങ്ങൾ ഹബീബായ തങ്ങൾക്കു വേണ്ടി തന്നെ. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. എത്ര ഇമാം ബൂസീരി തങ്ങൾ പാടി ഖസീദത്തുൽ ബുർദ, അതിന്റെ ഭാഗമാണ്. അങ്ങനെ ധാരാളം ഇമാം ബൂസീരി തങ്ങൾ പാടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് വലിയ സൗന്ദര്യത്തിന്റെ ഉടമയാണ് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബൂസീരി തങ്ങൾ വീണ്ടും പറയാ, വഫി ഖുലുഖി, സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കാനും പരിഗണിക്കാനുള്ള ഒരു കാര്യം സൗന്ദര്യമാണ്. അതിൽ റസൂലുള്ള പൂർണ്ണനാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് സ്വഭാവം. ഫി ഖുലുഖി, നല്ല സ്വഭാവത്തിന്റെ ഉടമയെ എല്ലാവരും സ്നേഹിക്കും. ഭാര്യ നല്ല സ്വഭാവമുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവിന് വലിയ സ്നേഹമായിരിക്കും ഭാര്യയോട്. ഭർത്താവ് നല്ല സ്വഭാവമുള്ള പുരുഷനാണെങ്കിൽ, ചെറുപ്പക്കാരനാണെങ്കിൽ, ഭാര്യയടങ്ങാത്ത സ്നേഹമായിരിക്കും ഭർത്താവിനോട്. സഹോദരങ്ങളെ, അതാത് ഉസ്താദ് അവന്റെ ശിഷ്യൻ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായ ശിഷ്യൻ, ആ ശിഷ്യനോട് നല്ല സ്നേഹമായിരിക്കും. മക്കളെ കൂട്ടത്തിൽ നല്ല സ്വഭാവമുള്ള മകനോട് ബാപ്പക്ക് വലിയ സ്നേഹമാണ്, ഉമ്മക്ക് വലിയ സ്നേഹമാണ്. അയൽവാസി നല്ല സ്വഭാവമാകുമ്പോൾ വീട്ടുകാർക്ക് വലിയ സ്നേഹമാണ്. ഞാൻ പറഞ്ഞു വന്നത് ആ സ്വഭാവത്തിന്റെ വിഷയത്തിലും ഏറ്റവും മേലെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ സ്വലാത്തു ചൊല്ലണം, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയേറെ സൗന്ദര്യമുള്ള സ്വഭാവം, സുന്ദരമായ സ്വഭാവം വേറെ ആർക്കുമില്ല. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, സ്വഹാബത്ത്, ഹബീബായ തങ്ങളെ സ്വഭാവത്തിനെ കുറിച്ച് അഭിപ്രായം. അപ്പൊ ആയിഷ ബിബിയുടെ മറുപടി, കാന ഖുലുഖുൽ ഖുർആൻ, റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം, അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു നല്ല സ്വഭാവം!
അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളെ 10 കൊല്ലത്തെ ഖാദിമാണ്, സേവകനാണ്. ആ അനസ് റളിയല്ലാഹു അൻഹു ഹബീബിനെ കുറിച്ച് പറയുകയാണ്, ഞാൻ 10 കൊല്ലം എന്റെ ഹബീബായി തങ്ങൾക്ക് സേവനം ചെയ്തിട്ട് ഒരൊറ്റ തവണ പോലും എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല. ആർക്ക് കഴിയും അങ്ങനെ 2 മണിക്കൂർ നമ്മുടെ കൂടെ ഒരാളെ നിർത്താൻ പറ്റൂ അല്ലേ? നമ്മുടെ സ്വഭാവം തിരിച്ചറിയില്ലേ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ശിഷ്യനായ അനസ് തങ്ങള് പറയാണ്, 10 കൊല്ലം ഞാൻ ഹബീബിന്റെ കൂടെ നിന്നു, ഒരു തവണ എന്റെ ഹബീബ് എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തതിന്റെ പേരിൽ ഹബീബായ തങ്ങൾ എന്നോട് ദേഷ്യത്തോടെ നീ എന്തടാ അത് ചെയ്തതെന്ന് ചോദിച്ചില്ല. ഞാൻ എന്തെങ്കിലും ഒന്ന് വിട്ടുപോയതിന്റെ പേരിൽ എന്തേ അനസേ നീ അത് ചെയ്യാതിരുന്നതെന്ന് ഹബീബ് എന്നോട് ദേഷ്യത്തോടെ ചോദിച്ചിട്ടില്ല. ഇനി ഹബീബായ തങ്ങളെ സ്വഭാവം വിശദീകരിക്കേണ്ടതുണ്ടോ? ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വലിയ ശത്രുവാണ്. ഹബീബായ തങ്ങളെ വല്ലാതെ അതാ പ്രയാസപ്പെടുത്തിയാളാണ്. ഒരു ദിവസം ഹബീബായ തങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോ അലി അന്ന് മറുപക്ഷത്താണ്, ഹബീബിന്റെ എതിരുപക്ഷത്താണ്. ഹബീബായ തങ്ങളെ അടുക്കലേക്ക് ഓടി വരികയാണ് അലിയെ. എന്നിട്ട് പറയാണ്, മുഹമ്മദേ ഈ ലോകത്തെ നേതാവാണെന്ന് പറയുന്നുണ്ടല്ലോ, ഇവിടുത്തെ വലിയ പ്രവാചകനാണെന്ന് പറയുന്നുണ്ടല്ലോ, നീ ഇവിടുത്തെ വലിയവനാണ്, ഈ രാജ്യം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാവാണെന്ന് പറയുന്നുണ്ടല്ലോ, എന്നാൽ നിന്റെ കൊട്ടാരം എനിക്കൊന്ന് കാണണം, നീ താമസിക്കുന്ന വലിയ മാളിക എനിക്കൊന്ന് കാണണം, ഞാൻ അതിന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഹബീബായ തങ്ങള് വല്ലാതെ പുഞ്ചിരിച്ചിട്ട് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അലിയേ എന്റെ കൂടെ വരൂ, നിങ്ങൾക്ക് എന്റെ കൊട്ടാരം കാണാം. അലി അവന് ആദ്യം തങ്ങള് അതാ തങ്ങളെ കൂടെ പോവുകയാണ്. ഒരു ചെറിയ വീടിന്റെ മുന്നിലെത്തി. ഈത്തപ്പനമട്ടൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ട, ഈത്തപ്പന ഓല കൊണ്ട് മേയപ്പെട്ട, കളിമണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു വീടിന്റെ മുന്നിലെത്തിയപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അലിയെ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് ഉള്ളിൽ കയറട്ടെ. അലിയവനു ആദ്യം തങ്ങൾ ചിന്തിച്ചു, ഇതെന്ത് മുഹമ്മദാണ്, ഇതെന്ത് സംസ്കാരമില്ലാത്തയാളാണ്, ഏതോ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് സമ്മതമില്ലാതെ കയറി പോകുന്നു. അതീവര ആദ്യം തങ്ങൾ ദേഷ്യത്തോടെ വെറുപ്പോടെ പുറത്തു നിന്നു. അള്ളാഹുവിന്റെ ഹബീബ് ഉള്ളിൽ കയറിയിട്ട് അല്പസമയം കഴിഞ്ഞപ്പോ പുറത്തിറങ്ങി. അലി തങ്ങളെ പുഞ്ചിരിച്ചുകൊണ്ട് ക്ഷണിക്കുകയാണ്, അലിയേ ഇങ്ങോട്ട് കയറി വാ. പറയാണ്, ഓ മുഹമ്മദേ, ഞാൻ നിന്നെ പോലെ സംസ്കാരമില്ലാത്തവനല്ല, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് അവരെ സമ്മതമില്ലാതെ കയറിയിരിക്കാൻ ഞാൻ ഉന്നത തറവാട്ടുകാരനാണ്, ഞാൻ ഒരിക്കലും സംസ്കാരം നഷ്ടപ്പെട്ടവനല്ല, ഞാൻ വലിയ മാന്യതയുള്ളവനാണ്. അതീയന്റെ മറുപടി കേട്ടപ്പോ ഹബീബായ തങ്ങൾ കൈപിടിച്ചിട്ട് അലീനോട് പറയാണ്, അലിയേ ഇത് തന്നെയാണ് പാവപ്പെട്ട മുഹമ്മദിന്റെ വീട്, ഇത് തന്നെയാണ് ലോകപ്രവാചകൻ മുഹമ്മദിന്റെ വീട്, ഇത് തന്നെയാണ് ഈ പരിശുദ്ധ മദീനയിലെ രാജകുമാരന് മുഹമ്മദിന്റെ വീട്, അതുകൊണ്ട് ഇങ്ങോട്ട് കയറി വരൂ. ങ്ങളെ മനസ്സിന്റെ ആ അഹങ്കാരം നഷ്ടപ്പെട്ടുപോയി. വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഹബീബായ തങ്ങളവിടുത്തെ തോളിൽ കിടക്കുന്ന മുണ്ടെടുത്തിട്ട് ഇരിക്കാൻ വേണ്ടി വിരിച്ചു കൊടുക്കുമ്പോ അലി തങ്ങളോട് ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ അലിയുടെ മറുപടി, ഓ മുഹമ്മദേ നിങ്ങളും എന്റെ കൂടെ ഇവിടെ ഇരിക്കൂ. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇല്ല അലിയേ, നിങ്ങൾ
എന്റെ വിരുന്നുകാരനാണേ. എന്റെ വീട്ടില് രണ്ടുപേർക്ക് ഒരുമിച്ച് സ്വസ്ഥമായി സന്തോഷത്തോടെ ഇരിക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കൂ. ഹബീബ്ങ്ങൾ പറയുമ്പോ അദീബിനു ഹാറ്റിന്തങ്ങൾ ഹബീബിന്റെ കൈ പിടിക്കുകയാണ്. പൊറുക്കണം മുഹമ്മദേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുല്ലാഹ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നു മഹാനായ അദീബിനു ഹാറ്റിം റളിയല്ലാഹു അൻഹു. അത് പരിശുദ്ധമായ ഖുർആൻ ഹബീബിന്റെ ആ മഹത്വമുള്ള സുന്ദരമായ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു. ഫബിമാ റഹ്മത്തി മിനല്ലാഹി ലിന്ത ലഹു വലൗ കുൻത ഫള്ളൻ ഗലീദൽ ഖൽബി ലം ഫള്ളു മിൻ ഹൗലിക. ഓ നബിയെ, അങ്ങ് അല്ലാഹുവിൽ നിന്നുള്ള വലിയ റഹ്മത്താണ്. ആ റഹ്മത്തായത് കൊണ്ട് എല്ലാ ജനങ്ങളോടും അങ്ങ് നല്ല മാന്യമായി പെരുമാറി, എല്ലാവരോടും നല്ല സൗമ്യമായി പെരുമാറി, നല്ല നിലക്ക് സംസാരിച്ചു. നമ്മളെ സ്വഭാവം ആദ്യമായിട്ട് ഒരാൾ